ซีซั่น2മലയാളത്തിന്റെ ചിരിയെ കാലത്തിനൊപ്പം മാറ്റി പണിയിച്ച വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഞങ്ങൾ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റേഴ്സ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് ഒരു മെമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഫിലിം ആക്ടർ എന്ന നിലയിലും നമുക്ക് ഏറെ സുപരിചിതനായ ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം ഏലൂർ ജോർജ്. എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ്, എത്ര എത്ര കോമഡി പ്രോഗ്രാമിൽ, സ്റ്റേജ് ഷോസിൽ, സിനിമകളിൽ. ഏലൂർ ജോർജ് എന്ന് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയുടെ പ്രിയപ്പെട്ടവനാണ്. സ്വാഗതം. താങ്ക് യു ചേട്ടാ. കലാഭവനിൽ ഉണ്ടായിരുന്നു, ഹരിശ്രീയിലുണ്ടായിരുന്നു, അതല്ല കേരളത്തിലെ അറിയപ്പെടുന്ന നിരവധി ട്രൂപ്പുകളുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും പേരിൻ്റെ കൂടെ ഇല്ല. സാധാരണ ഇവിടെയൊക്കെ പ്രവർത്തിച്ചവർ ജോർജ് കലാഭവൻ അല്ലെങ്കിൽ ഹരിശ്രീ ജോർജ്, ഇതൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? മാളാരവിന്ദനാണ് എനിക്ക് ആ പേരിട്ടത്. കാരണം വേറെ ഒന്നുമല്ല, ഒരു 10 പേര് അങ്ങോട്ട് പോകുമ്പോൾ ജോർജ് എന്ന് വിളിച്ചാൽ 9 പേരും തിരിഞ്ഞു നോക്കും. എന്തെങ്കിലും പേരിൻ്റെ കൂടെ ചേർക്കണം, നീ നിൻ്റെ പേര് നാടിൻ്റെ പേര് കൂടെ ചേർത്തോ. എൻ്റെ പേര് മാളാരവിന്ദൻ, മാള നല്ല നാടിൻ്റെ പേരാണ് ചേർത്തേക്കണത്. അപ്പോൾ ജോർജ് ഒരു പണി, ഏലൂർ ജോർജ് എന്ന് ഞങ്ങൾ ചേർത്തോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഏലൂർ ജോർജ് ആക്കിയത്. കലാപ്രകടനം ഇപ്പോൾ ഇവിടെ നടത്താനുള്ള ഈ വേദിയിൽ ജോർജ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ സാധാരണ അന്നത്തെ കാലത്ത് സംഗീത കച്ചേരിക്ക് മൃദംഗം വായിക്കാറുണ്ട്. അപ്പോൾ ആ മൃദംഗം ഞാൻ വായിക്കാം. അപ്പോൾ തബലയും കൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. സാധാരണ വെടിവെച്ചിട്ട് ലോധന. അതെ, ഇത് നമ്മൾ ഉദ്ദേശിച്ച ആളാണോ അതോ വേറെ ഡ്യൂപ്പാണോ? മനസ്സിലായില്ല. ഞാൻ മോനായി. മോനായി പവനായിയുടെ അനിയൻ. മോനായിയുടെ അനിയൻ. ഓക്കെ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണ മരിച്ചത് ജ്യേഷ്ഠൻ. അത് അത് മോനാ പവനായി. അത് പവനായി. ഇത് അനിയൻ. മോനായി. മോനായി. ഓക്കെ. മോനായി. മോനായോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. വിശ്വസിക്കാൻ കഴിയുന്നില്ല. പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ? അല്ല, ഞാൻ അവിടെ ചെല്ലുമ്പോ മോനായി എന്ന് പറയുമ്പോ പിന്നെ ആരും എനിക്ക് പെണ്ണ് തരുന്നില്ല. മോനായി എന്ന് വിചാരിക്കും. അതാണ് ചേട്ടാ, ഈ പവനായി ശവമായി എന്ന് എല്ലാരും പറയുമ്പോ വിഷമം തോന്നാറുണ്ട്. വിഷമം തോന്നാറുണ്ട്. ഈ പവനായി എന്ന് പറയുമ്പോ ഉദ്ദേശം എത്ര പവനായി? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെയാണ് അറിയേണ്ടത്? അല്ല ചേട്ടൻ, ഇതെല്ലാം ഇട്ടുകൊണ്ടിങ്ങനെ നടക്കുന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് ഞാൻ പറഞ്ഞുതരാം, അത് കാണിച്ചു തരാം. എന്താണത്? ഇതൊന്ന് പിടിച്ച്. കുഴപ്പമില്ല, പിടിച്ചു. ഇതാണ് ആഗസ്റ്റ് 15 മമ്മൂക്ക പിടിച്ച ബോക്ക്. ഇതാണ്. നിങ്ങൾ അവരുടെ ഒക്കെ തൂക്കുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന എന്തിനാ? ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു സംഭവമൊന്നും അല്ല. പിന്നെ പ്ലാസ്റ്റിക് ആണ്. ഇതും പ്ലാസ്റ്റിക് ആണ്. മോനായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാം പറ്റിപ്പ് സാധനങ്ങളുമായിട്ടാണ്. കുഴപ്പമില്ല സാർ, നോക്കൂ സാർ. ഇതെന്താ? ഇത് ബോംബാണോ? അല്ല, ഇത് റേഡിയോ. എന്റെ ഭാര്യ തന്നാ റിപ്പയർ ചെയ്യാനായിട്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ അവർ ഉപേക്ഷിക്കുക പതിവ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇതെല്ലാം അങ്ങ് സൂക്ഷിച്ചു വെച്ചു. ഇന്നല്ലെങ്കിൽ നാളെ പ്രയോജനം പ്രയോജനപ്പെടുമെന്ന് കരുതി കൊണ്ടുവന്നതാ. ഇവിടെ ഈ കിറ്റിന് വല്ല ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലേ എന്തെങ്കിലും ഒരു ചെറിയ വിലയ്ക്ക് അത് എടുത്താൽ. ഈ പെട്ടിയായിട്ട് ദീപാവലിയുടെ അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനം ഉണ്ടായിരുന്നു. കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുക. എന്തെങ്കിലും തന്നാ മതി സാർ.
അവസ്ഥ എങ്ങനെയാണ് മോനായിയുടെ അവസ്ഥ? സ്വല്പം വീക്കാണ്, പരിങ്ങല്ലാണ്. മോനായി തന്നെ പറയട്ടെ, എന്ത് വേണം അതിന്? മോനായി എല്ലാം കൂടെ എത്ര വേണം? സാറേ, വർഷത്തിൽ 12 സിനിമ വരെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. സാറിനൊക്കെ അറിയാമായിരിക്കും. അതെ അതെ. ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത 2-3 വർഷമായിട്ട് കുറേ പടങ്ങൾ വന്നതിന് ശേഷം ഞങ്ങളുടെ ഈ തൊഴിൽ വളരെ ഡള്ളാ. ജീവിക്കണ്ടേ സാറേ, അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ സന്തോഷം. റിമി പറയട്ടെ, റിമിയാണ് സാധാരണ വിലപേശി വാങ്ങിക്കുന്നത്. റിമിക്ക് എത്ര? ഈ കത്തി എടുത്തോളാം, 10 രൂപ. 15 പറയരുത്, 10 രൂപയാണെങ്കിൽ എടുത്തോളാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കാം. അപ്പൊ ഞാൻ കത്തി എടുത്തു. മീൻ വെട്ടാനൊന്നും കൊള്ളൂല്ല കേട്ടോ. പ്രിയമുള്ളവരെ, 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഒരു നടനാണ് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ വേഷം കിട്ടിയത്. എ ബിഗ് ഹാൻഡ് ഫോർ കൊല്ലം അജിത്. ആദ്യത്തെ ചിത്രത്തിന്റെ പേര് കോളിംഗ് ബെൽ. കോളിംഗ് ബെൽ എന്നാണ്. രണ്ടാമത്തെ തീവ്രവാദത്തിനെതിരായിട്ടുള്ള ചിത്രം പകൽ പോലെ. പകൽ പോലെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സ്വയം എന്താ പറയാ കളിയാക്കുമ്പോഴാണ് ഒരാളുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പടമൊന്നും ഇല്ല എന്ന് പറയുന്ന ചുമ്മാണ്, പടമൊക്കെ അത്യാവശ്യത്തിനുണ്ട്. എല്ലാ രീതിയിലും സജീവമായി നിൽക്കുന്ന അജിത്തിന് ഒരു വലിയ കൈയടി നമുക്ക് ഒരിക്കൽ കൂടി കൊടുക്കാം. താങ്ക് യു സോ മച്ച് അജിത്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം ചുങ്കം മല്ലുശ്ശേരി രക്തദാന സേനയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഏതൊക്കെ വാഹനങ്ങൾ വന്നു എന്ന് പറഞ്ഞാലും സാധാരണക്കാരന്റെ വാഹനം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ തന്നെയാണ്. ഇവിടെ ഇതാ അങ്ങനെ ഒരു യൂണിഫോമുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഫിനോമിനൽ പെർഫോമൻസ് സമ്മാനിച്ചിട്ടുള്ള ടീം പോപ്പി. ഞാനിവിടെ പൂജയ്ക്ക് വിളിച്ചോണ്ട് 2 മുഖത്തൊക്കെ നാറി 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 എന്നല്ല, വിഘ്നങ്ങളെല്ലാം മാറി. നിർത്തിക്ക, ഇവിടെ എന്തോ ഒച്ചപ്പാടും പ്രശ്നം. സ്റ്റാൻഡിൽ ഓട്ടല്ലല്ലോ, അത് നാട്ടുകാർക്ക് മൊത്തം അറിയാമല്ലോ. അത് നമുക്ക് നന്നായി ഓട്ടം കിട്ടാൻ വേണ്ടിട്ട് തിരുമേനി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പൂജ ചെയ്യിപ്പിച്ചതാ. അപ്പൊ അതിന്റെ വിഘ്നം മാറി. അയ്യാ, അത് വിഘ്നം മാറിയതല്ല, പിന്നെ എന്റെ ഓട്ടോടെ ഗ്ലാസിന്റെ ചില്ല് പൊട്ടിയ സൗണ്ടാണ് കേട്ടത്. തിരുമേനി, ഞാനൊരു കാര്യം പറയാം, ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോ എന്റെ ഓട്ടോടെ ഗ്ലാസ് മാറ്റി തന്നില്ലെങ്കിൽ വിഘ്നം പിടിക്കാൻ നിറയൊക്കെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇല്ലാത്തൊരു കാര്യം അറിയാം, ഇവിടെ 10-12 വർഷമായിട്ട് ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണിന്റെ പേര് ആ ചില്ലിന്റെ ഫ്രണ്ട് കഴിഞ്ഞു വെച്ചിരുന്ന അറിയാമോ ഇതിനൊക്കെ? അതേതായിരുന്നു പെണ്ണിന്റെ പേര്? അതിപ്പോ ഇല്ല. വേറെ കാര്യമുണ്ട്, ഈ വണ്ടിക്കൊക്കെ പേരിടുമ്പോ നോക്കി കണ്ട് വേണം ഇടാൻ. എനിക്ക് പറ്റിയ പത്തറിയോ? എന്തോ എന്റെ അളിയാ, ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുത്ത സമയത്ത് വണ്ടിയുടെ പേര് അറിയായിരുന്നോ? ദാ പിടിച്ചോ. അത് കൊള്ളാം, അടിപൊളി പേര്. വെഹിക്കിൾമാർ എന്നെ ഓടിച്ചിട്ട് പിടിക്കുവാ. ഈ ചിരി വന്നപ്പോ ഞാൻ ഈ പേരങ്ങ് മാറ്റി, കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പേര് മാറ്റി. ഒളിഞ്ഞിരിക്കാതെ പുറത്ത് വരൂ. ഒളിഞ്ഞിരുന്ന വെഹിക്കിൾമാർ എന്നെ ഓടിച്ചിട്ട് പിടിച്ചു വളക്കടാ. അപ്പൊ എനിക്ക് കണ്ടത്തിന് മനസ്സിലായി, ഈ പേരിന്റെ ഒരു ഒരു കൊനസ്റ്റ് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ ഫ്രണ്ടിലെ പേരം മാറ്റി ബാക്കിലാക്കി. പേര് ബാക്കിൽ ബാക്കിലാക്കി പോരുന്നോ എന്റെ കൂടെ. അത് കൊള്ളാല്ലേ. എടുക്കാൻ പേര്. എന്നിട്ട് വെഹിക്കിൾ എന്റെ കൂടെ വീട്ടിൽ വന്ന്, എന്നിട്ട് അവിടെ ഇട്ടാ എന്നെ പിടിച്ചു. ഓട്ടോടെ ഇപ്പോഴത്തെ പേരെന്താ? പൊക്കോ പിന്നെ കാണാന്ന്. അത് കൊള്ളാലേ. അതാ ഈ വെഹിക്കിൾമാര് പിടിക്കുമ്പോ ഞാൻ പറയും പൊക്കോ പിന്നെ കാണാം. എന്നിട്ട് വെഹിക്കിൾമാർ എന്താ പറഞ്ഞത്? പൊക്കോ ഞാൻ നിന്നെ പിന്നെ എടുത്തോളാം എന്ന് പറയും. അതെ, എത്ര മാസായി? 3 മാസായി. ആർക്ക്? വൈഫിന്. അതല്ല, എത്ര മാസായി ഓട്ടയില്ലാണ്ടായത്? എനിക്ക് 2 മാസായി ഓട്ടയില്ലാണ്ട്. ഒരു പണിയില്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു. ഓടാടു നീ 2 മാസം വെറുതെ അവിടെ ഇരുന്നപ്പോ എന്റെ ഭാര്യക്ക് 3 മാസം. എനിക്ക് നല്ല ദോഷമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ദേഷ്യം ഉണ്ട് കേട്ടോ. എന്തിന്? 2 മാസായിട്ട് അനക്കില്ല. അനക്കില്ലെങ്കിൽ ജെറ്റി മാറ്റി എടുത്തിട്ട് നോക്കണം കേട്ടോ. ഇതിപ്പോ നമ്മള് ബോട്ട് കെട്ടിയിലെ നിങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്റ്റാൻഡിലോ കൊണ്ടോ. അപ്പൊ നല്ല അനക്കം ഉണ്ടാവും. അതെ മഹർഷി, നമുക്കേ ട്രിപ്പ് കിട്ടാൻ എന്താ വഴി? ട്രിപ്പ് കിട്ടാൻ പരിഹാരം ഒരു മാർഗ്ഗേ ഉള്ളൂ. റിമി ടോമി പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ റിമി ടോമിക്ക് ധാരാളം ട്രിപ്പ് ഉണ്ടെന്നാ കേട്ടത്. അപ്പൊ അവർ അവരോട് സംസാരിച്ചു. അതെ, ഇവിടെ ഒരു പെണ്ണിന്റെ ശാപം കാണാം. മറ്റേ ബിന്ദു, ഓട്ടോ അടിച്ചിട്ടുണ്ട് ബിന്ദു. അതന്നെ തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി കേസ് കഴിഞ്ഞതല്ലേ? പിന്നെ അവള് തന്നെയല്ലേ ഞാൻ കെട്ടിയത്? അതല്ല പറഞ്ഞത്, ഇവിടെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ആവശ്യമാണ്. കാരണം ഇവിടെ ഒരു സ്ത്രീയെ കാണുന്നു നമ്മൾ ഈ ധ്യാനത്തിൽ കണ്ടതാ. ഓ, എടാ സ്ത്രീ, മനസ്സിലായില്ലേ?
നമ്മുടെ ലേതാ സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് കാടി മംഗളം സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് കാടി മംഗളം എന്നോട് ഒരു സ്നേഹം ഇല്ല എന്റെ ഓട്ടോ കണ്ടില്ലേ പുറകെ കിടക്കണം നിങ്ങളൊന്നും ഇത് കണ്ടില്ലേ എടി ഇവിടെ അധ്വാനിക്കുന്ന ആണുങ്ങൾ നിന്റെ ഓട്ടോ തള്ളിയിടായിരിക്കുമല്ല നിന്റെ ഓട്ടോ നീ തള്ളിയിടണം അല്ലാതെ ആണുങ്ങളെ ആണുങ്ങളാരും പെണ്ണുങ്ങളെ ഓട്ടോ തള്ളിയിടായിരിക്കുമല്ലോ ഇവിടെ ആണുങ്ങൾ അങ്ങനെ തള്ളിയിട്ട് ചരിത്രം ഉണ്ടായിട്ടില്ല എടാ വേട്ടാവളി ആണുങ്ങളുടെ വില കളയാതെ അവിടെ പോയി ഇരടാ അയ്യോ ലതയുടെ മൂട്ടിൽ പൊടി ഹലോ ലത ഇരിക്കുന്ന സീറ്റിൽ പൊടി എന്റെ ദൈവമേ സ്വന്തം അമ്മൂമ്മയുടെ കണ്ണാടി ഇച്ചിരി പൊടി ഇരുന്ന് തുറച്ചു കൊടുക്കാൻ പറഞ്ഞപ്പം അവരെ കൊണ്ട് വൃദ്ധസാധനത്തിലാക്കിയ ടീമാ ലതയുടെ മൂട്ടിലെ പൊടി തുറച്ചു കൊടുക്കുന്നു എന്റെ സുരേഷണ്ണ ഒന്ന് കൈവയ്ക്ക് ലത പറഞ്ഞ ഒരു കയ്യല്ല രണ്ട് കൈ മേത്തോട്ട് കൈവയ്ക്കാനല്ല ജനിച്ചിട്ട് ഇത്ര കാലമായിട്ട് സ്വന്തം നിക്കർ പോലും കഴുകിടാത്തവനെ വെല്ലോടൻ കിക്കർ ഇടിച്ചു കൊടുക്കുന്നത് എവരെയൊക്കെ ചവിട്ടി ചാടിക്കണേ സ്റ്റാൻഡ് കിക്കർ തന്നെ ആണോ അവിടെ കിടന്ന് അടിക്കുന്നത് എന്തോന്നാ ഇത് എന്റെ ദൈവമേ ഞാൻ ആദ്യമായിട്ട് ഇത്ര സോഫ്റ്റ് ഉള്ള ഒരു കിക്കറിൽ തൊടുന്നത് ചിന്തകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരി എന്റെ കരൾ കൊമ്പിൽ ചോലയിൽ വന്ന പൂത്തുലഞ്ഞി ചെമ്പകപ്പൂങ്കാട്ടിലെ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ മനസ്സിലായി അതെ പൂജ നടത്തണമെങ്കിൽ ഞാനൊരു കാര്യം തുറന്നു പറയാൻ പോവാ ഇവിടെ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സ്ത്രീ ഓട്ടോ ഇടിച്ചോ അതുപോലെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ വണ്ടി മുട്ടിയോ വണ്ടിയുടെ അകത്തിരുന്നോ മരിക്കോ അങ്ങനെയുള്ള സംഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാ മരിച്ച് അപ്പൊ അങ്ങനെ ഒരു ദുരാത്മാവ് രക്തദാഹിയായിട്ട് ഇവിടെ ഏതോ ഒരു ഓട്ടോയിൽ ആ ഓട്ടോ ഡ്രൈവറെ പെടലിക്ക് പിടിക്കാനെ കാത്തിരിക്കുകയാണ് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തില്ല എന്തോ എന്നെ ഇങ്ങനെ തോണ്ടി അതാണ് പറഞ്ഞത് ഇവിടെ ഏതോ ഒരു അജ്ഞാത ഒരു എന്താ പറയുക ഒരു വാദ ഈ സ്റ്റാൻഡിൽ കൂടിയിട്ടുണ്ട് അത് മാറ്റണമെങ്കിൽ ഒരു പൂജ ആവശ്യമാണ് ആ പൂജ ചെയ്താലേ അത് മാറും അപ്പൊ ഞാനത് പൂജ ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാവരും എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ പറയുമ്പോൾ അങ്ങ് ഏറ്റു പറയണം ഈ മരിച്ച ആളുടെ പേരെന്ന് പറഞ്ഞാൽ സുലോചന അല്ലെ ഭൈമി അനിയത്തി ഈ യാത്രാമന്ത്രിയാണ് മരിച്ചത് മെഡിക്കൽ കോളേജ് പോകുമ്പോൾ ഹർത്താലായിരുന്നു പ്രശ്നം എലിപ്പനി അപ്പൊ ഞാൻ പറഞ്ഞോളാം കേട്ടോ അപ്പൊ അതുപോലെ നിങ്ങൾ ഏറ്റു പറഞ്ഞേക്കണം ഓം ഭൈമി അനിയത്തി സുലോചന വെളുപ്പാങ്കാലേന പ്ലേഗസ്യ എലിപ്പനി മൂലേന മെഡിക്കൽ കോളേജ് യാത്രാ മധ്യേ ഹർത്താൽ അനുകൂലി തടഞ്ഞസ്യ ദിം നമ്മളൊരു പ്രേതത്തിനെ ആവാഹിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് കേട്ടോളാം കേട്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്യണം ഓക്കെ ഓം ഹായ് 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 ഓ കലക്കാനന്ദ സദോപാധ്യായ പൊതുവായിരുന്നു എന്തൊരു ചൊറിച്ചിലുറുമ്പായ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏറ്റു പറയുന്നുണ്ടോ ആ എല്ലാം ഏറ്റു പറയുന്നുണ്ട് അയ്യോ അങ്ങനെ പറയണ്ട എന്തുപോ ഞാനാ അയ്യോ ദക്ഷിണ
ഇല്ല. ഓ, അത് പറഞ്ഞപ്പോ നിർത്തി. അതെ, നമ്മളിപ്പോ മന്ത്രം ചൊല്ലി നമ്മൾ ഈ ആളെ നമ്മളിവിടെ ആവാഹിച്ചിരുത്തിയിരിക്കുക. അപ്പൊ ഇനി ഈ പറഞ്ഞ സുലോചന എന്ന് പറയുന്ന ഒരാളുടെ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ദക്ഷിണ തന്ന് നമ്മളെ അങ്ങ് മടക്കുക. ഓട്ടം കിട്ടും, നീ ധാരാളം ഓട്ടം നിങ്ങൾക്ക് കിട്ടും. ചേട്ടാ ഒന്ന് പിടിക്കോ, ഒരു മുണ്ടി ഞാനേട്ടാ ഒന്ന് പിടിക്കേ, പിടിച്ചില്ലേ കേട്ടോ. വിട്ടോ വിട്ടോ വിട്ടോ. ഹലോ, ഓട്ടം പോവാനോ? ചേട്ടാ അതെ, എവിടെ പോണ്ടേ? ചേട്ടാ അവിടെ പോരാ, റെയിൽവേ സ്റ്റേഷൻ പോടാ. ഒന്ന് കുഴപ്പമില്ലട്ടാ, റെയിൽവേ എവിടെ പോണ പറയാ. റെയിൽവേ സ്റ്റേഷൻ പോണം. എന്താ പറഞ്ഞാ മനസ്സിലുള്ളൂ, റെയിൽവേ സ്റ്റേഷൻ പോണം. ചെറിയ പൊന്നിയാടാ, ദേ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. ഓ, ഇത് റെയിൽവേ സ്റ്റേഷൻ കണ്ട, നടന്നു പോകാൻ ദൂരേ ഉള്ളൂ. വരുത്തനല്ല ചേട്ടാ, നടക്കാവുന്ന ദൂരമുള്ളത്, അതാണ് റെയിൽവേ സ്റ്റേഷൻ. ഓട്ടമേ പോണം, എനിക്കറിയാം റെയിൽവേ സ്റ്റേഷൻ എവിടെയാന്ന്, എനിക്കറിയാം. നിങ്ങൾ എന്നെ പറ്റിക്കൊന്നും ചേട്ടാ, നടന്ന് അങ്ങോട്ട് കയറിയത് അത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. ഓട്ടയുടെ ഓട്ടയുടെ എനിക്ക് ഓട്ട എന്റെ വണ്ടി കയറ്റാൻ പറ്റത്തില്ല കേട്ടോ, ഞാൻ ഇമ്മാതിരി കേസൊന്നും കൊണ്ടുപോകത്തില്ല. അയ്യോ, ഇത് കുരിശായാലും എന്റെ കത്തില്ല. ചേട്ടാ, ചേട്ടൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയാ പോലെ. ഓക്കെ, കുഴപ്പമില്ല, നീ വണ്ടിയിലോട്ട് കയറി. ചേട്ടാ, റെയിൽവേ സ്റ്റേഷൻ എത്തി. എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ, എനിക്കറിയാം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാന്ന്, എനിക്ക് നന്നായിട്ട് അറിയാം. റെയിൽവേ സ്റ്റേഷൻ എത്തി. പൈസ എത്രയായി? 50. അത് വള്ളി ചെന്ന് പറഞ്ഞാൽ 100, അത്രേ ഉള്ളൂ. തിരുവേനിയുടെ പൂജ അടിപൊളി കേട്ടോ. ഹലോ, അതെ, ലോങ്ങ 750 രൂപയോ? കുഴപ്പമില്ല, ശരി ശരി, ഓക്കെ ഓക്കെ, വരാം 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 വരാം. എന്തോടാ എടാ, തിരുമേനി പറഞ്ഞു കറക്റ്റ് ആയി. എന്താ നല്ല ലോങ് ട്രിപ്പ്, 750 രൂപ. നിന്റെ കാര്യം പറഞ്ഞോ, എന്റെ കുഞ്ഞമ്മയുടെ മോള് വയ്യാതെ മെഡിക്കൽ കോളേജ് കിടക്കട. അയ്യോ, ഞാൻ ഇതുവരെ ഒന്ന് കാണാൻ പോലും പോയില്ല, ഇന്നൊന്ന് പോണോന്ന് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ അതുവഴി പോവല്ലേ. നിന്റെ ഓട്ടോ എനിക്കാടാ. അതെല്ലാം പോട്ടെ, ഇവിടെ ഞാൻ വാങ്ങിച്ച ആ നീലയിൽ പുള്ളിയുള്ള ആ ഷർട്ട് നീ ഇപ്പൊ ഇടാറില്ലല്ലോ. എന്താടാ നീ ഇടത്തത്? അത് ഇടാറില്ല. ഞാൻ തോന്നുന്നു എണ്ണയൊന്നും നീ തേക്കുന്നേ ഇല്ല, അതായത് തലയിൽ ഒറ്റ മുടി പോലും കളിച്ചിട്ടില്ല. അതെ, ഒരു 4:45 ആ സന്തോഷിന്റെ വീട്ടിൽ നിന്ന് ചെന്നാ മതി ഓട്ടോ കൊണ്ട്. അവന് മെഡിക്കൽ കോളേജിൽ പോകാനാണ്. നിങ്ങൾ എന്നൊരു സ്നേഹമുള്ളവനാടാ മനെ. പിന്നെ പെട്രോള് കുറവാണോന്നൊരു സംശയം കേട്ടോ വണ്ടിയില്. ഞാനേ പറയുന്നത് മൊത്തത്തി ഊറ്റുക എന്ന് പറയുന്ന ഇതാ.
മെഡിക്കൽ കോളേജിൽ ലത പോവണ്ട, ലത പോവണ്ട, അത്രേ ഉള്ളു. ഞാൻ പോവണ്ടേ? ആ പോവണ്ട. മണ്ണിനോട് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ എന്റെ കുഞ്ഞുമേടെ മോൾ മെഡിക്കൽ കോളേജ് കാണാൻ പോണെന്ന്. ലത പോവണ്ട, അത്രേ ഉള്ളു. അതെന്താ ഞാൻ പോയാല്? ലത പോവണ്ട, അത് തന്നെ, അത്രേ ഉള്ളു. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അടുപ്പിൽ സുരേഷണ്ണോ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? നീ ഒന്നും പറഞ്ഞില്ല. നീ ഈ കോലത്തിൽ അങ്ങോട്ട് ആശുപത്രി പോണ്ട, നീ വേറെ ചുരിദാർ മേടിച്ചിട്ട് പോയാ മതി. അടുത്ത കടയിൽ പോയി ചുരിദാർ മേടിച്ചിട്ടുണ്ട് പോകും. പിന്നെ വെറുതെ രണ്ട് ബാക്കി പൈസ ആപ്പിള് മുതൽ ഉറച്ചു മേടിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞ വിഘ്നം എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇവിടെ. ആ കൂടി വിഘ്നങ്ങളായിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരാ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും ഒന്നെങ്കിൽ സ്റ്റാൻഡ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഇവളെ ഇവിടെ നിന്ന് സ്റ്റാൻഡ് ചെയ്ത് മാറ്റണം. എന്നാലേ നിങ്ങൾക്ക് അന്തസ്സായിട്ട് വണ്ടി വിടാൻ പറ്റുള്ളൂ. എന്റെ പൊന്ന് തിരുമേനി, ഞാൻ ഈ കാക്കി യൂണിഫോം ഇട്ടോണ്ട് രാപ്പകലില്ലാതെ നെട്ടോട്ട് ഓടി ഓട്ടം പിടിക്കണതേ എന്റെ കുടുംബത്തിന് അരി വാങ്ങിക്കാൻ വേണ്ടിട്ടാ. പിന്നെ ഓട്ടം കിട്ടാൻ വേണ്ടി ഞാൻ യവന്മാരെ ഇത്തിരി കൈയും കണ്ണും ഒക്കെ കാണിച്ചെന്നിരിക്കും. അതും കണ്ട് എന്റെ പുറകെ വയം നോക്കി നടക്കുന്ന യവന്മാരെ പറഞ്ഞാ മതി. പെണ്ണിന്റെ സ്വഭാവം മാറിയണ്ട, അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇവളുടെ വായിലൊക്കെ നോക്കിയിട്ട് നിന്റെ യൂണിഫോമിന്റെ വില പോലും ഇല്ലാണ്ടായി പോകും. മനസ്സിലാക്കണം, അങ്ങനെ നോക്കിയാലേ നിനക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ, എന്നാലേ നല്ല ഓട്ടം ഓടാൻ പറ്റുള്ളൂ, എന്നാലേ നിന്റെ കുടുംബത്തേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊക്കെ മനസ്സിലാക്കണം. മനസ്സിലായി? എന്ത് മനസ്സിലായി? തിരുമേനി പറഞ്ഞപ്പോഴേ അവൾ ഇപ്പൊ കാര്യം കൃത്യമായിട്ട് പറഞ്ഞ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇനി ഇവിടെ വരുന്ന ഓട്ടം അവരെ വരെ ഓടുക, ലതക്ക് വരുന്ന ഓട്ടം ലത ഓടുക, നമുക്ക് വരുന്ന ഓട്ടം നമ്മൾ ഓടുക. അല്ലാതെ ആർക്കും അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ലതേ പറഞ്ഞാട്ടല്ലോ ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എല്ലാം നിങ്ങൾ ഓക്കെ അല്ലേ? അങ്ങനെയാണ് എന്നെ ആരാ ഒന്ന് ചേർത്തലെ കൊണ്ടാക്കുന്നത്? അത് ഞാൻ കൊണ്ടായിക്കോളാം, എന്റെ വണ്ടി വസ്തു. ഞാൻ എന്തായാലും വൈകുന്നേരം മെഡിക്കൽ കോളേജ് പോകുന്നുള്ളൂ. പക്ഷെ എനിക്കിപ്പോ അത്യാവശ്യമായിട്ടൊന്ന് ചേർത്തല വരെ പോകണമായിരുന്നു. അല്ല, ഞാൻ എന്തായാലും ചേർത്തല വരെ പോവല്ലേ. അപ്പൊ തിരുമേനിയെ എനിക്ക് വിട്ടൊരു ഓട്ടത്തിന്. എന്തോന്ന് സുരേഷ് എണ്ണോ? നീ പോടി. പെണ്ണൊരുമ്പെട്ടാളെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല. എടാ, പെണ്ണിന്റെ അടിമയായിട്ട് എന്നും ആണുങ്ങൾ കഴിഞ്ഞാലേ നീയൊക്കെ നിന്റെയൊക്കെ യൂണിഫോമിന്റെ വില പോലും ഉണ്ടാക്കണേ. എന്ന് ഇതുപോലെ നിന്റെയൊക്കെ അലവലാത്ത സ്വഭാവം മാറ്റോ, അന്നേ നീയൊക്കെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടി ജീവിക്കൂ. ഇനി എന്തായാലും നമ്മുടെ ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന്റെ ജഡ്ജ്മെന്റ് ടൈം ആണ്. You just keep waiting and I'll be joining you back after a very short break. എന്റെ പകലേള ഈ ഫ്ലാറ്റിൽ ഓരോ താമസക്കാർക്ക് ഞാൻ വീതിച്ചു കൊടുത്തിരിക്കയാണ്. എന്തിനു മടഞ്ഞിട്ടണത്? ഞാൻ പകലെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ രാത്രി നല്ലല്ലോ. ഒറ്റ നോട്ടത്തിൽ പുലി പേടിച്ച് മൂത്രമൊഴിക്കത്തില്ലയോ? ആ നിന്റെ ഉറച്ചിട്ടൊന്ന് പുലി കാട്ടിൽ നിന്ന് പാടുപെട്ടിഞ്ഞ് വന്നത് ഒന്ന് മൂത്രമൊഴിച്ചിഞ്ച് പോവാനായിരിക്കും. സമയത്ത് എവിടുത്തെ ഫുഡ് കിട്ടാനാ? നമ്മൾ തന്നെ ക്രൂ നിന്നല്ലേ ഫുഡ് മേടിച്ചോണ്ട് വന്നത്. എന്നാ പിന്നെ പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലോ? അതിലും താങ്കൾക്ക് എന്തെങ്കിലും കലക്കി കൊടുത്ത് കൊല്ലുന്നതാ? ഒന്നാം സംഭാവന കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, നല്ല ഓട്ടോ സ്റ്റാൻഡ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ജ്യോത്സ്യൻ വന്നിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡിൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ, യാതൊരു സംശയം. അത് നിങ്ങൾ രസകരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നു എന്ന് നമ്മൾ ഒരു നിമിഷ നേരം നമ്മളെല്ലാം ചിന്തിക്കും. അപ്പം തന്നെ വീണ്ടും ദൗർബല്യം, നീ എടുത്തോണ്ട് പോടി. ലീനയുടെ ക്യാരക്ടറിനോട് നമുക്ക് ഒട്ടും ദേഷ്യം തോന്നാത്തതിനുള്ള പ്രധാന കാരണം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ കുടുംബം എനിക്ക് നോക്കണം എന്ന് പറയുന്നിടത്ത് നമുക്ക് സിമ്പതിയാണ് തോന്നുന്നത്. ആ
മുഹൂർത്തം വളരെ മനോഹരമായി ആവിഷ്കരിക്കാൻ ലീനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൺഗ്രാചുലേഷൻ. ഓൾ ദി ബെസ്റ്റ് ടീം പാപ്പ്. താങ്ക് യു സർ. റാഫിക, ശരിക്കൊരു റിയൽ ഓട്ടോ സ്റ്റാൻഡ് പോലെ തന്നെ ഉണ്ടായിരുന്നു സെറ്റ്. ഒരു പെൺകുട്ടി ഇങ്ങനെ ആണുങ്ങളെ ബീറ്റ് ചെയ്തിട്ട് ഒരു സ്കെറ്റിൽ പെർഫോം ചെയ്യുന്നതും കുറേ കാലത്തിനിടയ്ക്ക് ഇപ്പോഴാണ് കാണുന്നത്. കുറെക്കൂടി തമാശക്കുള്ള ചാൻസ് ഉണ്ടായിരുന്നു അല്ലേ അതിൽ? കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു ഒത്തിരി ധൃതി പിടിച്ച് ചെയ്ത പോലെ ഒരു തോന്നി എനിക്ക് ചെറുതായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. റിമി, ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ ഒരുപാട് ഓട്ടോറിക്ഷ ഇത്തരം സ്റ്റാൻഡിൽ ഒരു പെണ്ണ് മാത്രമാണെന്ന് വിചാരിച്ചു. ലീനയ്ക്ക് ഒരു കുശുമ്പ് കാണില്ല. ലീനയോട് എല്ലാവർക്കും സ്നേഹമായിരിക്കും, കരുതലായിരിക്കും. അതിപ്പോൾ ലീന എന്നല്ല, ലീനയുടെ സ്ഥാനത്ത് ഏതൊരു പെങ്കൊച്ച് വന്നാലും. പിന്നെ അവിടെ ഇവിടെ ചില മൃഗീയമായ ചിന്താഗതികളും ആൾക്കാരെ അത് വിട്ടു. പക്ഷേ ഭൂരിഭാഗവും എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സ്നേഹിക്കുന്ന സ്വന്തം കുറച്ച് കൂടുതൽ. എന്തിനാ ലീന ഒന്ന് ചോദിച്ചാൽ 750 രൂപയുടെ ഓട്ടം വരെ അവർ കൊടുക്കും, അല്ലെങ്കിൽ വണ്ടി തള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഒന്നും താള്ളി ഏട്ടാന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ഒത്തിരി രസകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. താങ്ക് യു. അജിതേട്ടാ, ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞ വളരെ സോഫ്റ്റ് ആയിട്ട് അവർ പറഞ്ഞ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ഉരുകാൻ പാടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടോ അജിതേട്ടാ? എന്റെ അനുഭവത്തിലില്ല. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഞാൻ ഞെട്ടിപ്പോയി. ഒറിജിനൽ ഓട്ടോ സംഭവങ്ങളും കാര്യങ്ങളും ഇതൊക്കെ സാധാരണ സിനിമാ ഷൂട്ടിംഗ് സ്ഥലത്താണ് ഇങ്ങനെ കാണാറുള്ളത്. അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അതെനിക്ക് അതുപോലെ തന്നെ ഒരു സെക്കൻഡ് പോലും അവർ ലാഗ് ചെയ്തിട്ടില്ല. അവസാന ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് പെണ്ണ് ഒരുമ്പെട്ടാൽ എന്നുള്ളൊരു ഒരു കർക്കശത്തോടു കൂടിയുള്ള ഒരു 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 ഇതാണ്, ഒരു മെസ്സേജാണ് അവർ വിടുന്നത്. ഇതൊക്കെയാണെങ്കിലും അവൾ ഈ സ്റ്റാൻഡിൽ ഞങ്ങളുടെ സഹോദരിയാ എന്നൊരു വാക്ക് അവർക്ക് പറയാമായിരുന്നോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. നന്നായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു, വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ജോർജേട്ടാ, പോപ്പിട്ടീം, മനസ്സ് നിറഞ്ഞ ഒരു സ്കിറ്റായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ കേരളത്തിൽ അങ്ങോട്ടും നിങ്ങളിപ്പോൾ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ഒരു പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ ആ ഒരു പെൺകുട്ടി വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ രസകരമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കൗണ്ടറുകളൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ കൗണ്ടറുകളാണ്, ഒരു സംശയമില്ല. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ഈ യൂണിഫോം റൗണ്ടിന് വേണ്ടി നമ്മുടെ ടീം പോപ്പിക്ക്, റിമി ടോമി, 38 out of 40. ഇന്നത്തെ യൂണിഫോം റൗണ്ടിലെ ആക്ടന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 95 on 100. സൂപ്പർബ്. ഓൺ സ്റ്റേജ് നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്റെ പകലേള ഈ ഫ്ലാറ്റിൽ ഓരോ താമസക്കാർക്ക് ഞാൻ വീതിച്ച് കൊടുത്തിരിക്കയാണ്. എന്തിനു പറഞ്ഞിട്ടുള്ളത്? ഞാൻ പകലെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ രാത്രി നല്ലല്ല. ഒറ്റ നോട്ടത്തിൽ പുലി പേടിച്ച് മൂത്രമൊഴിക്കത്തില്ലയോ? ആ നിന്റെ ഉറച്ചു കേട്ടാ തോന്നുന്നു പുലി കാട്ടിൽ നിന്ന് പാടുപെട്ടിഞ്ഞ് വന്നത് ഒന്ന് മൂത്രമൊഴിച്ചു പോവാനായിരിക്കും. ഈ സമയത്ത് എവിടുത്തെ ഫുഡ് കിട്ടാനാ? നമ്മൾ തന്നെ ക്രൂന്ന് നല്ല ഫുഡ് മേടിച്ചോണ്ട് വന്നത്. എന്നാ പിന്നെ പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തല്ലോ. അതിലെമ്പേ താങ്കൾക്ക് എന്തെങ്കിലും കലക്കി കൊടുത്ത് കൊല്ലുന്നതാ? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാഗിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ിടിക്കുന്നതിന്റെ ഇടയ്ക്ക് അച്ഛനമ്മമാരെ മറക്കാതിരിക്കുക. കാരണം നിസ്വാർത്ഥമായി നമ്മളെ സ്നേഹിക്കാൻ അവർക്ക് മാത്രമേ പറ്റൂ എന്നൊരു സോളിഡ് മെസ്സേജുമായി കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവർ വെരി ഓൺ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
കോമഡി സ്റ്റാർ വേദിയിൽ അധികം കണ്ടിട്ടില്ലാത്ത ഫ്ലാറ്റ് ജീവിതത്തിന്റെ ചില ചിരിക്കാഴ്ചകളുമായി നിങ്ങളുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അയ്യോ ഭൂകമ്പം, എല്ലാവരും ഓടിക്കോ, ഭൂകമ്പം ഭൂകമ്പം. ഭൂകമ്പോ? എവിടെ? നമ്മുടെ ഫ്ലാറ്റ് കിടന്ന് കുലുങ്ങുന്നെന്നും പറഞ്ഞുകൊണ്ട് താമസക്കാരെല്ലാം കൂടെ ഗ്രൗണ്ടിൽ കൂടി നിൽക്കുക. അയ്യോ എന്നാ അവരോട് പേടിക്കേണ്ടെന്ന് പറ. ഞങ്ങൾ സുംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്തതാ. നിങ്ങൾ ചുമ്മാ ഡാൻസ് കളിച്ചപ്പോ ഈ കുലുക്കം, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ അറിഞ്ഞൊന്ന് കളിച്ചെങ്കിലാ. എന്റെ പൊന്നെ, നിങ്ങൾ ഈ അസോസിയേഷന്റെ പരിപാടിക്ക് സുംബ ഡാൻസ് കളിക്കുന്നതിന് പകരം സെറ്റ് സാരിയെ കൊടുത്ത് നല്ല തിരുവാതിര കളിച്ചാൽ കാണാൻ നല്ല രസമായിരിക്കും. തിരുവാതിര കളിയൊക്കെ ഇപ്പൊ ആർക്ക് വേണം? അതൊക്കെ അങ്ങ് ഓൾഡല്ലേ. ദേ ഈ വരുന്ന അസോസിയേഷൻ മീറ്റിംഗിനെ എന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആ ഗ്രേസി ചാക്കോയെ കുറിച്ച് ഞാൻ കംപ്ലൈന്റ് പറയും, നോക്കിക്കോ. അവരുടെ വീട്ടിൽ ഒരു പുതിയ ഡോഗിനെ വാങ്ങി. ആ ഡോഗിന്റെ പേരും എന്റെ ഹസ്ബൻഡിന്റെ പേരും ഒന്നാ, ജോണി എന്ന്. അതിനിപ്പോ എന്താ പ്രോബ്ലം? അവരുടെ ഡോഗിനെ ജോണി എന്ന് വിളിക്കുമ്പോ എന്റെ ഹസോടി അങ്ങോട്ട് പോകുന്നേ. അവരിപ്പോ അസോസിയേഷനിൽ പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുകിൽ അവരവരുടെ പട്ടിയെ പിടിച്ച് കെട്ടിയിടണം, അല്ലെങ്കിൽ നീ നിന്റെ ഹസിനെ പിടിച്ച് പൂട്ടിയിടണം. അപ്പൊ തീരാവുന്ന വിഷയമുള്ളൂ. എന്നാ ശരി, നമുക്ക് നാളെ ഡാൻസ് റിഹേഴ്സൽ നോക്കാം. എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. ഓക്കെ ബൈ. എടി ഷൈനി, നിന്റെ ഹസ്ബൻഡിന് ഇപ്പൊ പഴയ ചുറ്റിക്കളിയൊക്കെ ഉണ്ടോടി? ഹേയ് ഇല്ലില്ല, ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണോണ്ടേ എന്റെ ഒരു കണ്ണ് എപ്പോഴും പുള്ളിക്കാരന്റെ പുറത്തുണ്ടാവും. പുറത്ത് കണ്ണുണ്ടായിട്ട് കാര്യമില്ല, പുള്ളിക്കാരന്റെ മൊബൈലില്ല നിന്റെ ഒരു കണ്ണ് വേണ്ടത്. എന്താ രണ്ടാളും കൂടി അടക്കം പറച്ചില്? അതെ, സൈനി ഒരു ആകപ്പാടം ഒന്ന് ഉടഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? ഹാ, ഇത് തന്നെ ഞങ്ങളും പറഞ്ഞോണ്ടിരുന്നത്. എന്തോന്ന്? എന്റെ ഹസ്ബൻഡിനെ സകല പെണ്ണുങ്ങളുടെ ആരോഗ്യ കാര്യത്തില് ഭയങ്കര ശ്രദ്ധയാണെന്ന്. വർത്തമാനൊന്നും പറയാൻ, എനിക്കൊരു ചായ തരാൻ പോലും നിനക്ക് സമയമില്ലല്ലോ. അതിന് വേലക്കാര് തന്നെ വേണം. അവിടെ മട്ടാണെങ്കിലോ കോടീശ്വരന്റെ സുരേഷ് ഗോപി പറയുന്ന പോലെ ധാ വന്നു ധേ പോയി ധേ വന്നു വേലക്കാരി. മാലു, ഇനി ഇത്തിരി സമയം എടുത്ത് ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. വൈകുന്നേരം ഞങ്ങളുടെ ബോസ് വരുന്നുണ്ട് കമ്പനിന്ന്. തന്നെ മാഡം, എനിക്ക് എപ്പോഴും ചെയ്യും പോലെ വേല ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഓരോ മിനിറ്റും എനിക്ക് വിലപ്പെട്ടതാണ്. എന്റെ പകലുകള് ഈ ഫ്ലാറ്റിലെ ഓരോ താമസക്കാർക്ക് ഞാൻ വീതിച്ചു കൊടുത്തിരിക്കയാണ്. എന്തിനു മാഡം ഞെട്ടണത്? ഞാൻ പകലും തന്നെ പറഞ്ഞത്, അല്ലാതെ രാത്രി നല്ലല്ലോ. ഓട്ടെ മാഡം, നാളെ വരാമേ. ചേട്ടാ, അലങ്കാരം ഇത്തിരി കുറഞ്ഞാലും ആഹാരത്തിൽ നമുക്ക് നമ്മുടെ ബോസിനെ വീഴ്ത്തണം. അത് ശരിയാ. ഫുഡിലും പെരുമാറ്റത്തിലും മയങ്ങി ബോസ് നമ്മൾ രണ്ടാളുടെ പ്രൊമോഷൻ ശരിയാക്കി തരണം. ഫുഡൊക്കെ നമുക്ക് ഏതെങ്കിലും നല്ല കിടിലം റെസ്റ്റോറന്റിൽ നിന്ന് വരുത്താം. ഇതെന്താ പതിവില്ലാതെ അനിയന്റെ ഫോൺ കോളും? ഹലോ അമ്മച്ചിയാ, പുലിയാ, ഇവിടെയാ? നീ എന്തൊക്കെയാണായി പറയുന്നേ? ഹലോ കട്ട് ചെയ്താ എടി, എന്റെ നാട്ടില് പാലോട് പുലി ഇറങ്ങി എന്ന്. പാലോട് പുലി ഇറങ്ങിയെന്ന്? നാട്ടിൽ പുലി ഇറങ്ങിയ കാരണം എന്റെ അമ്മച്ചി അവിടുന്ന് ഇങ്ങോട്ട് വന്നെന്ന്. എന്റെ അമ്മച്ചി? നിന്റെ അമ്മച്ചി അല്ലടി, എന്റെ അമ്മച്ചി. നിങ്ങളുടെ അമ്മച്ചി തന്നെ, പക്ഷെ അമ്മച്ചി വരുവാണെങ്കിൽ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. നിങ്ങളുടെ അനിയന്റെ അടുത്തേക്കല്ലേ പോവുള്ളൂ. കുന്തം ഈ അവനാണെങ്കിൽ സെക്യൂരിറ്റി എടുത്ത് അമ്മച്ചെ കൊണ്ട് ആക്കിട്ട് പോയെന്ന്. ഒരന്തോ കുന്തോ ഇല്ലാത്ത അമ്മച്ചിയാ, ഇനി ഇവിടെ എന്തൊക്കെ നടക്കുവോ എന്റെ കർത്താവേ. സാറേ, ദാ സാറിന്റെ അമ്മച്ചി. ഇതാണോ എന്റെ അമ്മച്ചി? ഇതല്ലെന്ന്, ഇത് സാറിന്റെ അമ്മച്ചിയുടെ കയ്യിരുന്ന പാണ്ടക്കെട്ട്. ദാണ്ട വരണ് സാറിന്റെ അമ്മച്ചി. എടാ ജോസൂട്ടിയെ, നമ്മുടെ നാട്ടിക്ക് പുലി ഇറങ്ങിയടാ. ഈ അമ്മച്ചിക്ക് പേടിയുണ്ടായിട്ടൊന്നും അല്ല, ഫോറസ്റ്റുകാര് പറഞ്ഞ് അഞ്ചാറ് ദിവസത്തേക്ക് അങ്ങോട്ടാ ഇങ്ങോട്ടാ ഒന്ന് മാറി നിക്കണോന്ന്. അത് കേട്ടതും ഞാൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഇങ്ങ് പോന്നടാ. അത് എന്തായാലും നന്നായി അമ്മച്ചി. ഹോ, പുലി അമ്മച്ചിയെ എന്തോ ചെയ്യാനാ? അമ്മച്ചിയുടെ ഒരു ഒറ്റ നോട്ടത്തിൽ പുലി പേടിച്ച് മൂത്രമൊഴിക്കത്തില്ലയോ? ആ, നിന്റെ ഒരച്ചു കേട്ടാത്തൊന്നും പുലി കാട്ടിൽ നിന്ന് പാടുപെട്ടിഞ്ഞ് വന്നത് ഒന്ന് മൂത്രമൊഴിച്ചു പോവാനായിരിക്കും. അമ്മച്ചി, അമ്മച്ചിക്ക് ഈ സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞിട്ട് ലിഫ്റ്റിൽ കയറി വന്നോ? സാറേ, ഞാൻ ചോദിച്ചതാണ്, അപ്പൊ എന്നെ ചെകിട്ടത്തിട്ടൊരു ഒറ്റയടി. ഈ എന്നോട് എന്നോട് ചോദിക്കുകയാണ് മേളിലോട്ട് പോവാനാണെങ്കിൽ ഇതിലോട്ട് കയറിക്കോളി അമ്മച്ചി എന്ന്.
ജോസൂട്ടി പിന്നൊരു കാര്യം, ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത് കേട്ടാ. നമ്മുടെ വീട്ടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആരോരും ഇല്ലാത്ത ഒരു ചെറുക്കയില്ലേ ആരോമലി, അവനെയും കൊണ്ടാണ് ഞാൻ വന്നത്. ഹായ്, മേപ്പോട്ടുകാരുടെ വണ്ടി കാര്യപ്പോ നല്ല രസം, ഇറങ്ങാനേ തോന്നില്ല. എനിക്ക് ഇനി മേപ്പോട്ട് പോണം. മാമ സാറേ, ഈ ചെറുക്കനെ സൂക്ഷിച്ചോണം കേട്ടാ, ഇവ ആളത്ര ശരിയല്ല. ഇതൊന്നും കൊട്ടാരോ, റാണി ഉണ്ടോ ഇവിടെ? ഇല്ലടാ, പ്രാണി ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ ആരടെ താമസിക്കണ? ആ ഇപ്പുറത്തെ വീട്ടില അത് കൊള്ളാടാ. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെ പോലും അറിയാതെ എന്തോന്ന് ജീവിതോടെ. ഇവിടെ ഇപ്പൊ എവിടെയാണോ ഉള്ള തുപ്പണത്? അയ്യോ, അവിടെ തുപ്പല്ലേ. അയ്യോ പൊന്നമ്മച്ചി, അവിടെ തുപ്പല്ലേ. ഇന്നമ്മച്ചി ഇതില് തുപ്പ്. ഇത്ര ഭംഗിയുള്ള ഗോളാണ്ടി ഇവിടെ ഇരുന്നിട്ടാണാടാ നീ എന്നെ ഇവിടെ എത്ര ഇട്ട് ഓടിച്ചത്. അമ്മച്ചിയെ ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞേന്റെ അങ്ങേ കൊല്ലത്തെ സ്കൂൾ അവധിക്കൊന്ന് വന്നു പോയതാ നീ. അന്ന് അമ്മളെ വീട്ടിൽ വെച്ച് അമ്മച്ചി പഠിപ്പിച്ചെന്ന പാട്ടൊക്കെ മോക്ക് ഓർമ്മ ഉണ്ടോ? അയ്യോ, അതൊക്കെ ഞാൻ മറന്നുപോയി. എനിക്കിപ്പോ പുരിയമ്പക്ക് കണ്ണിറക്കി പാടുന്ന പാട്ടേ അറിയൂ. മാണിക്ക അമ്മച്ചി, ഞങ്ങൾ ഓഫീസിലേക്ക് പോവാ, സെക്യൂരിറ്റി വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളും. വാ ചേട്ടാ, ഇനി നമുക്ക് താഴെ പോയി കളിക്കാം. കം ഓൺ. അമ്മച്ചി, ഞാൻ കുഞ്ഞാറ്റയുടെ കൂടെ കളിക്കാൻ പോയിട്ട് വരാം. ഒച്ചനെ സൂക്ഷിച്ചോളാം കേട്ടാ. നമ്മളെ നാട്ടുപുറം പോലെയൊന്നും അല്ല, ഇളന്താളിച്ചെന്ന് നടക്കല്ലി കുണ്ടടിയാണെന്നും കാണിക്കല്ലി കേട്ടാ. തണുപ്പിച്ച് പാടില്ല കർത്താവേ. ഇത് എന്തോ തണുപ്പ്, ചുമ്മാ വിറവാങ്ങാനും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ തീ കായായിരുന്നു. ഈ അമ്മച്ചി എന്താ ഈ കാണിക്കുന്നത്? ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കി വെക്കല്ലേ. ഇങ്ങനെ അലാറോട്ടോണ്ട് ഓടി വരാ, നീ എന്തോന്നാ ആംബുലൻസ്? ഈ തണുപ്പത്തെ ഞാനൊന്ന് തീരാഞ്ഞതാണ് ഇത്ര വലിയ തെറ്റ്. അമ്മച്ചി, തണുപ്പുണ്ടെങ്കിലേ ഈ റിമോട്ട് എടുത്ത് തങ്ങ് ഓഫാക്കിയ പോരായിരുന്നോ? എനിക്ക് ഈ കുന്തിരണ്ടോ ഒന്നും അറിഞ്ഞൂടാ അറക്ക. അമ്മച്ചി, നിങ്ങളെ കൂടെ ഒന്നും താഴെ കിടന്ന് കാണിച്ച പുകിലുമല്ലോ നിങ്ങൾ അറിഞ്ഞ. എന്റെ കർത്താവേ, അവൻ എന്താന്ന് കാണിച്ചടാ. കുളത്തിൽ കുളിക്കണോന്നും പറഞ്ഞോണ്ട് എണ്ണയും വാരി തേച്ചോണ്ട് സ്വിമ്മിംഗ് പൂളിലെടുത്ത് ഒരു ഒറ്റ ചാട്ടം. അതും പോരാഞ്ഞിട്ട് പാർക്കിലെ കുഞ്ഞു പിള്ളേരൊക്കെയുള്ള ഊഞ്ഞാലി കയറിയിരുന്ന അടി അതും പൊട്ടിച്ചു. ഊഞ്ഞാലി മാത്രമല്ല, കറങ്ങണ കസേരയും ഞാൻ പൊട്ടിച്ചു. പിന്നെ സെക്യൂരിറ്റി മാമ താഴത്തെ കണ്ണാടി പെട്ടി കിടന്ന് സ്വർണ്ണ നിറമുള്ള മീനിനെ ഞാൻ പിടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, പിന്നീട് പൊരിച്ച് തിന്നാനാ. എന്റെ ദൈവമേ, സി ബ്ലോക്കിലെ കേണൽ പൊന്നുപോലെ വളർത്തിയ മീനിനെയാ നീ പിടിച്ച് പോക്കറ്റിൽ ഇട്ടേക്കുന്നത്. അയാൾ അറിഞ്ഞാ കൊന്നുകളയും. കൊല്ലണ്ട കാര്യമില്ല, ഞാൻ പിടിച്ചപ്പോഴും അതൊക്കെ ചത്ത്. ഓ, നിന്നെ കൊല്ലുന്ന കാര്യമാണോ പറഞ്ഞത്? അമ്മച്ചി, അമ്മച്ചി വീണ്ടും ബാൽക്കണി ഇത് പുറത്തേക്ക് മുറുക്കി തുപ്പിയല്ലേ. അതിനിപ്പോ എന്താണ് ഇത്ര കുഴപ്പം? മുറിക്കാൻ പിന്നെ മുറിക്കാത്ത തുപ്പാൻ പറ്റൂ. താഴെ താമസിക്കുന്ന ജൂബിലറിക്കാരന്റെ പുതിയ കാറിന്റെ പുറത്ത് അമ്മച്ചി തുപ്പിയത്. ഇനി അയാൾ ഞങ്ങളെ പറയാൻ തെറിയൊന്നും ബാക്കിയില്ല. എടാ നീ അങ്ങനെ പറഞ്ഞാ മുറിക്കാൻ പിന്നെ തുപ്പണ്ടേ. ചേട്ടോ, ഇതെന്തോ ചേട്ടോ കയ്യില്? ഇതോ, ഇതൊന്നുമില്ല. ഷൈനി, ഇത് കൊണ്ട് കിച്ചണി കൊണ്ടുപോയി. ഓ, നല്ല മണം. നമുക്ക് തിന്നാൻ വേണ്ടി കൊറേ വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞു കള്ളൻ ചേട്ടൻ. എല്ലാം ഞാൻ തന്നെ തിന്നും. കോഴി പൊരിച്ചത്, മീൻ കരിച്ചത്, ഓ എല്ലാം ഉണ്ട്. അയ്യോ ചേട്ടാ, ഒന്ന് ഓടി വന്നേ. ബോസിന് കൊണ്ടുവന്ന ഫുഡ് മുഴുവൻ ഈ ചെക്കൻ തിന്നു തീർക്കുന്നേ. അയ്യോ, മുഴുവൻ കഴിച്ചില്ല, ഇനിയുണ്ട്. ഇതാ ഉത്തുപ്പുരം ഉണ്ട്. ഒരു സൈഡ് കടിച്ചോളൂ, ഈ സൈഡ് ബാക്കിയുണ്ട്, ഇത് കൊടുത്തു. കാണിക്കുന്നുണ്ടോ നിന്റെ വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോസ് വരുന്നത്? നിനക്ക് ആധാരം കണ്ട ആക്രാന്ത് ഭയങ്കര വിശപ്പല്ലട. ഇവിടെ കിടന്നോണം, ബോസ് വന്നിട്ട് പോകുന്നിടം വരെ രണ്ടിനെയും പുറത്തേക്ക് കണ്ടുപോകരുത്. അവരുടെ ഒരു പാണ്ടക്കെട്ട്. എനിക്ക് വേണ്ട നിങ്ങളുടെ ഉണ്ണിയപ്പം ഒന്നും. ആരോമലേട്ടൻ കാലയണ്ട, ഡാഡിക്ക് ദേഷ്യം വന്നോണ്ടല്ലേ, സാരമില്ല. അച്ഛനും ഉണ്ടോ ഉണ്ണിയപ്പം മുറുക്കൊക്കെയാ, അവനോ വേണ്ട.
മക്കളെങ്കിലും കഴുകി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതുകൊണ്ടാ. അയ്യോ അയ്യോ ചേട്ടാ, ബോസ് വന്നു, നമ്മളിനി എന്തെയ്യും ചേട്ടാ? ഉള്ള ഫുഡ് മുഴുവൻ ആ ചെക്കനെടുത്ത് കഴിച്ചില്ലേ? ഡോറ് തുറക്കല്ലേ, നമ്മളില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പൊക്കോളും. അപ്പൊ നമ്മുടെ പ്രൊമോഷൻ വരുന്നിടത്ത് വെച്ച് കാണാം. ഞാനങ്ങനെ സ്റ്റാഫുകളുടെ വീട്ടിലൊന്നും പോകാറില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഞാനും എന്റെ ഈ ചേട്ടനും പിന്നെ ഞങ്ങളുടെ മോളും മാത്രമേ ഉള്ളൂ, അല്ലേ? അതെ അതെ, വേറെ ആരുമില്ല, വേറെ ആരും ഇവിടെ ഇല്ല. ഓക്കെ, എനിക്കതിന് ടൈം സ്പെൻഡ് ചെയ്യാനില്ല. ഈ വാഷ് ബേസിന് എവിടെ? എടി, അങ്ങാര താണ്ട കൈ കഴുകുന്നടി. എന്ത് കണ്ടിട്ടാടി അങ്ങാര കൈ കഴുകുന്നത്? എന്തോ എടുത്ത് കൊടുക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചൂപ്പി അങ്ങാരെ നമുക്ക് ഓടിച്ചാലോ. അയ്യോ എന്റെ പൊന്ന് ചേട്ടാ, ഈ 14-ാമത്തെ നിലയിൽ എവിടുന്ന് പാമ്പ് വരാനാ? നമ്മള് വളർത്തുന്ന പാമ്പാ കൂട് പൊത്ത് ചാടി എന്ന് പറഞ്ഞാലോ. അയ്യോ ചേട്ടാ, അതൊന്നും ശരിയാവത്തില്ല. നമുക്ക് ഫുഡ് പെട്ടെന്ന് ഹോട്ടലിൽ ഓർഡർ ചെയ്യാൻ പറ്റുമോ നോക്ക്. എടി, ഈ സമയത്ത് എവിടുന്ന് ഫുഡ് കിട്ടാനാ? നമ്മള് തന്നെ ക്യൂന്ന് നല്ല ഫുഡും മേടിച്ചോണ്ട് വന്നത്. എന്നാ പിന്നെ പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലോ? അതിലും താങ്കൾക്ക് എന്തെങ്കിലും കലക്കി കൊടുത്ത് കൊല്ലുന്നതാ? എന്ത് ചെയ്യും? മോളെ, മോളെ പേരെന്താ? അമ്മച്ചി കൊണ്ടുവന്ന് ഉണ്ണിയപ്പം കൊണ്ട് അങ്ങനെ എടുത്ത് കടിച്ച് പല്ലോ കുല്ലാൻ കണ്ട് പോയെന്നാ തോന്നുന്നു. ബോസ്, ഈ ഉണ്ണിയപ്പം ഞങ്ങളോട് പറയുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഉണ്ണിയപ്പം സൂപ്പർ. ഉണ്ണിയപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സ്വാദുള്ള ഒരു ഉണ്ണിയപ്പം കഴിക്കാൻ പറ്റിയത്. ഇത് ആരാ ഉണ്ടാക്കിയത്? പണ്ട് എന്റെ അമ്മ ഉണ്ടാക്കി തരാറുള്ള അതേ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ്. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്, എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുമോ? പിന്നെന്താ സാർ, ഇനി കുറച്ച് ഉണ്ണിയപ്പം അടുക്കളന്ന് എടുത്തു കൊടു. എനിക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചത് വേണ്ട, ചൂടോടെ കിട്ടിയാൽ അത്രയും നല്ലത്. എന്നാ നമുക്ക് കിച്ചണിലോട്ട് പോവാ. കിച്ചണിലോട്ടൊക്കെ എന്തിനാ പോകുന്നേ? ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ. അയ്യോ, അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോയിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യയെ കൊണ്ട് കാണിക്കാം. അപ്പൊ അവൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പഠിക്കാമല്ലോ. കം ഓൺ. അടുക്കള കയറാൻ പറ്റത്തില്ല. എന്താ അവിടെ പൂച്ച വെട്ടി കിടക്കുക, അത് കടിക്കും. അയ്യോ, അത് കൊഴപ്പില്ല, പൂച്ചയും ഷൂട്ട് ചെയ്യാമല്ലോ. വൈഫിന് പൂച്ച എന്ന് പറഞ്ഞാൽ ജീവനാ. വൈഫിനെല്ലാം ഇഷ്ടമല്ലേ ബോസ്? പിന്നെ കഷ്ടം. വരൂ വരൂ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം, സമയമില്ല. കമോൺ. ജോസൂട്ടി, ഇവരൊക്കെ ആരാ? ഇവിടെ വേറെ ആരുമില്ലെന്നല്ലേ ജോസൂട്ടി പറഞ്ഞത്? ഇവരൊക്കെ ആരാ? ഇതെന്റെ അമ്മയാ സാറേ. എന്നിട്ട് എന്തിനാ അടുക്കള നിർത്തിയത്? അല്ല, അത് സാറിനോട് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതിയാണ്. താൻ എന്തോടെ പറയുന്നത്? എവിടെയെങ്കിലും അമ്മമാർ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടോ? അല്ല സാറേ, എന്റെ അമ്മയ്ക്ക് വലിയ പഠിപ്പൊന്നുമില്ല. അഥവാ എന്തെങ്കിലും പൊട്ടത്തരം പിടിച്ച് പറഞ്ഞാലോ എന്ന് കരുതിയാ. എടോ, എന്റെ അമ്മയും പഴയ 4-ാം ക്ലാസ്സാ. എന്നിട്ട് ഞാൻ ഈ നിലയിൽ എത്തിയില്ലേ? നമ്മൾ എത്ര വലിയ ഉയർച്ചയിലെത്തിയാലും അതിന്റെയൊക്കെ പിന്നിൽ നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥന ഉണ്ടാകും. കുടുംബത്തിന്റെ അമൂല്യ നിധികളാണ് ഇതുപോലുള്ള അമ്മമാർ. ഒരിക്കലും അവരുടെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കരുത്. അതൊക്കെ പോട്ടെ, എനിക്കെപ്പോഴാ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുന്നത്? അയ്യോ സാറേ, എന്നോട് ചോദിക്കണ്ട, ഈ നിൽക്കുന്ന അമ്മയോട് ചോദിക്ക്. അമ്മയാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അമ്മ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരണം. അയ്യോ പറഞ്ഞാ മതി, അതൊക്കെ എത്ര വേണേലും ഈ അമ്മച്ചി ഉണ്ടാക്കി തരാന്ന്. പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ട്രീറ്റ് ഒക്കെ നടത്തിയതെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിന് കുറുക്കു വഴികളില്ല, പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റേതായ സമയത്ത് അത് വന്നു ചേരും. പാലോട് നിവാസികളെ ഭീതിയിലാഴ്ത്തിയ പുതിയ ഫോറസ്റ്റുകാരും നാട്ടുകാരും ചേർന്ന് പിടികൂടി. അമ്മച്ചി, നമുക്കിനി നാട്ടിൽ പോവാ, പുലിയെ പിടിച്ചല്ലോ. അമ്മച്ചി ഇവിടം വിട്ട് എങ്ങോട്ടും പോണ്ട, അല്ലടി ഷൈനി. അത് ശരിയാ, ഞങ്ങളെ പോലുള്ളവർക്ക് പറ്റത്തില്ലടാ. പുലി വന്നാലും ആന വന്നാലും മരിക്കുന്നത് വരെ സ്വതന്ത്രമായിട്ട് കാറ്റും മഴയും വെയിലും കൊണ്ട് ജീവിക്കാമല്ലോ. പിന്നെ സെക്യൂരിറ്റി മാമ, നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോഴേ മാമന്റെയും മോളിലോട്ടും താഴോട്ടും പോണ വണ്ടിയും കൂടെ ഒന്ന് തന്നുവിടണേ. അതെന്തിന്? അല്ല, ഇനി നമ്മളെ നാട്ടിൽ പുലി ഇറങ്ങിയാല് അമ്മച്ചിയെ കയറ്റി പെട്ടെന്ന് മേലോട്ട് പോവാല്ലേ.
അമ്മച്ചി ഏർമാടത്തിലോട്ട്. വാ അങ്ങനെ എന്റെ അമ്മോ. ജ്യോതിഷേട്ടാ, നിങ്ങളുടെ സ്കിറ്റില് നിങ്ങൾ ഉദ്ദേശിക്കാത്ത ചില ഹാസ്യ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇവിടെ എം ഡി ഇങ്ങനെ വരുമ്പോൾ എം ഡിയെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ എം ഡി വാഷ് ബേസിനിൽ കൈ കഴുകുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് പിടിയിട്ടില്ല. അത് അതൊരു ഹ്യൂമറുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ പാലോട് പ്രദേശത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട്. ആ പുലിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ വരുമ്പോഴും അമ്മ മകന് വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഇവിടെ ഒരു അമ്മയുടെ സ്നേഹമാണ്, അതിനകത്ത് ഹാസ്യമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഫ്ലാറ്റ് ജീവിതം ഇവിടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിച്ച്, വിത്ത് ലിഫ്റ്റ് ആണ് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനൊരു വലിയ ഗൈഡ് കൊടുക്കണം. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റാഫിക, നല്ല സെറ്റായിരുന്നു, വളരെ മനോഹരമായ സെറ്റായിരുന്നു. ഒരു നഗരജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഗ്രാമത്തിലുള്ള നമ്മുടെ അമ്മയെ അമ്മ നാണക്കേടാണെന്ന് തോന്നുക. ലാൽബാബു പറഞ്ഞ പോലെ ഈ തുപ്പാൻ സ്ഥലമില്ലാത്ത പ്രശ്നം ഉണ്ട് കേട്ടോ ഫ്ലാറ്റിൽ. ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അത് അത്തരം ഒരു ചെറിയ മുറ്റം പോലും ഇല്ലാതെ കഴിയുന്നതും ഒത്തിരി നന്മകളുള്ള ഒരു ലഘുനാടകം. സ്കിറ്റെന്ന് പറയാൻ മാത്രമുള്ള തമാശകൾ കുറവായിരുന്നു. റിമി, ഇതാദ്യമായിട്ടാണ് ഒരു ഫ്ളാറ്റിനെ ചുറ്റിപ്പറ്റി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ലിഫ്റ്റ് അടക്കം, കിച്ചൺ അടക്കം, ഡൈനിങ് റൂം എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മുടെ സെറ്റ് വർക്കിന് നല്ലൊരു കൈയ്യടി കൊടുക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടല്ല ഫ്ളാറ്റിൽ പോയി താമസിക്കുന്നത്. അത്രയും എന്താ പറയുക, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ കൊണ്ട് പോയി താമസിക്കുന്നത്. പക്ഷെ പഴയ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ കറക്റ്റാണ് അമ്മമാർ അവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അതിപ്പോൾ എത്ര ഫാസ്റ്റ് ഫുഡ് വന്നാലും നമ്മുടെ ഉണ്ണിയപ്പവും നെയ്യപ്പവും അച്ചപ്പവും ഇതൊക്കെ അതിന് അത് പുറത്തുനിന്ന് മേടിക്കുന്ന പോലെയല്ല, അവരുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്നേഹം തന്നെയുണ്ട്, ഒരു രുചി തന്നെയാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു അജിത്തേട്ടാ. റാഫി സാർ പറഞ്ഞത് 100% കറക്റ്റാണ്. ഞാൻ കൂടുതൽ സമയം അല്ലെ കൂടുതൽ കാലം ഫ്ലാറ്റിൽ തന്നെയായിരുന്നു ജീവിച്ചത്, മദ്രാസിലായിരുന്നപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ വിമ്മിഷ്ടമൊക്കെ അവിടെ ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ശ്വാസംമുട്ടലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ മാതൃത്വം അത് മനസ്സിൽ വെച്ചുകൊണ്ട് അവർ എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുക മക്കൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് ഹൃദയസ്പർശമാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സ്കിറ്റ്. ഓക്കെ, താങ്ക് യു ജോർജേട്ടാ. ഫസ്റ്റിലേ ഉണ്ടായിരുന്ന ആ ഡാൻസ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. ഭയങ്കരമായ ഒരു എനർജി കിട്ടിയ ഒരു ഡാൻസാണത്. പിന്നെ ഫ്ലാറ്റ് ജീവിതം, ഞാൻ ഫ്ലാറ്റിലല്ല ജീവിക്കുന്നത്, ഞാൻ നാട്ടിലാണ് ജീവിക്കുന്നത്. പിന്നെ ഞാൻ ഫ്ലാറ്റിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഫ്ലാറ്റിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അത് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് കണ്ടപ്പോൾ. മുഖം കഴുകാൻ വേണ്ടി ബാത്റൂമിൽ കയറിയാണ്, ടാപ്പ് തുറന്നപ്പോൾ ഷവറിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീണ് ഫുൾ അങ്ങനെ കുളിച്ചു പോയി ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് ഓർമ്മ വന്നത്. നല്ല രസകരമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൾ ദി ബെസ്റ്റ്. ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. റിമി ഓൺ 30, 28. താങ്ക് യു. ജ്യോതിഷേട്ടാ 37 out of 40. താങ്ക് യു സർ. റാഫിക 28. താങ്ക് യു സർ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ കുടുംബ ചിത്രം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്നു 93 on 100. താങ്ക് യു. സോ രണ്ട് ബ്യൂട്ടിഫുൾ ആക്സോട് കൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്നാലും അൺലിമിറ്റഡ് ഫൺ, കോമഡി, മസ്തി, ഡാൻസ്, മ്യൂസിക്, മാജിക് ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങളെ മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് അപ്പ്. മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന സ്വർണത്തേരിൽ, മൃദുലമോഹങ്ങൾ കവിത നീയുന്ന കൽപ്പത്തിൽ. എടാ, 24 മണിക്കൂറും ആംബുലൻസിൽ ശവം ഒന്നുമില്ലാതെ നീ കറങ്ങി നടന്നാൽ അത് പ്രശ്നമാവില്ലേടാ? ആര് പറഞ്ഞു ശവമില്ലെന്ന്? താ നിൽക്കുന്നു. നമ്മൾ ഈ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നങ്ങളാണ്. ഇത് കണ്ട് അവരനുകരിക്കും. അളിയൻ, നീ രതി നിർവേദ സിനിമ കണ്ടാണോ? 3 പ്രാവശ്യം കണ്ടു.
എന്നിട്ട് അളിയൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി കയറി പിടിക്കാൻ പോയത്. അളിയ അത് സിനിമയല്ലേ അളിയ? അപ്പൊ അളിയ ഇത് സീരിയലല്ലേ അളിയാ?